ഡിഎകെഎഫ് ന്റെ ആഭിമുഖ്യത്തിൽ മാധ്യമങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ എന്ന വിഷയത്തിൽ മാധ്യമ സംവാദം സംഘടിപ്പിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ സിദ്ധാർത്ഥ് വരദരാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ മാധ്യമവേട്ടയ്ക്കെതിരെ ശക്തമായ വിമർശനമുയർന്ന സംവാദത്തിൽ കേരളത്തിലെ ഒരുപറ്റം മാധ്യമങ്ങളുടെ മാധ്യമപ്രവർത്തന രീതിക്കെതിരെയും വിമർശനമുയർന്നു. കേന്ദ്ര സർക്കാർ മാധ്യമങ്ങളെ അടിച്ചമർത്തുകയാണെന്ന് സംവാദം ഉദ്ഘാടനം ചെയ്ത സിദ്ധാർത്ഥ് വരദരാജൻ പറഞ്ഞു. Things are not as bad as the emergency. I say you're wrong. And here is exhibit number 1, Prabir Purkayastha. Jailed then, jailed now. And if the Supreme Court does not assert itself, if the Supreme Court or the higher judiciary does not stand up and defend freedom of the press as guaranteed and enshrined in our constitution, എന്നാൽ ബി ജെ പിക്കൊപ്പം പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും മാധ്യമപ്രവർത്തകർക്കെതിരെ കേസുകൾ ഉണ്ടാകുന്നു എന്നായിരുന്നു എം ജി രാധാകൃഷ്ണന്റെ പ്രതികരണം. ഇന്ന് മിക്കവാറുമുള്ള എല്ലാ പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലും മാധ്യമ മാരണ നടപടികൾ ധാരാളമുണ്ട്, കേരളത്തിലുമുണ്ട്. ഇവിടെ ഒരു മാധ്യമ പ്രവർത്തകർക്കെതിരായിട്ടുമുള്ള, ഞങ്ങൾ മാധ്യമപ്രവർത്തകരെ നിങ്ങൾക്ക് വിചാരണ ചെയ്യാം, വിമർശിക്കാം, നിരന്തരമായി വിമർശിക്കാം, പക്ഷേ അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്യുക, അവരുടെ ഫോൺ പിടിച്ചെടുക്കുക, അവരുടെ പിന്നെ ടെലിവിഷൻ ആങ്കർ ചെയ്യുന്നതിനടുത്ത് കൊണ്ടൊരു പോലീസ് കേസ് ഇതാ. തുടർന്ന് സംസാരിച്ച എം സ്വരാജ് എം ജി രാധാകൃഷ്ണൻ നൽകിയ മറുപടി ഇങ്ങനെ: മിണ്ടും പോലും നിങ്ങൾ ഈ ഗവൺമെന്റിന്റെ നടപടികളെ സംബന്ധിച്ച് എന്തു മിണ്ടി? നിങ്ങളുടെ വൈകുന്നേരത്തെ ചർച്ചയിൽ നിങ്ങൾ, ഞാൻ പറയുന്നത് ആലങ്കാരികമായിട്ടാണ്, ഇപ്പോൾ ചുമതല ഒന്നും വഹിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് പറഞ്ഞത്? തെമ്മാടി ഭരണം, നല്ല ആരോഗ്യത്തോടുകൂടി ഇപ്പോഴും അത് പറഞ്ഞ അവതാരകൻ കേരളത്തിൽ നടക്കുന്നുണ്ടല്ലോ. അതിൻ്റെ അർത്ഥമെന്താ? അങ്ങനെ പറഞ്ഞാലും സഹിഷ്ണുതയോടെ അത് കേൾക്കാനും എന്നാൽ പറഞ്ഞതിലുള്ള വിയോജിപ്പ് ഇത്തരം വേദികളിൽ പ്രകടിപ്പിക്കാനുമുള്ള ജനാധിപത്യ മര്യാദ കേരളത്തിലെ ഇടതുപക്ഷത്തിനുണ്ട് എന്നതാണ്. ഞാൻ നല്ല ബോധ്യത്തോടെ ഇവിടെ പറയുന്നു, തെമ്മാടി ഭരണമെന്ന് നരേന്ദ്രമോദിയെക്കുറിച്ചൊന്ന് പറഞ്ഞാട്ടെ, നമുക്ക് കാണാം. എളമരം കരീമിനെ പിടിച്ചു നിർത്തി ചെകിട്ടത്തടിക്കണമായിരുന്നു, മൂക്കിൽ നിന്ന് ചോര ഒഴുകണമായിരുന്നു. അങ്ങനെ ഒന്ന് അമിത്ഷായെക്കുറിച്ച് പറഞ്ഞാട്ടെ, അപ്പോൾ നമുക്കറിയും. ഞാനിത് പറയണമെന്ന് കരുതിയതല്ല. വളരെ നിർഭാഗ്യകരവും നിരാശാജനകവുമാണ്. രാജ്യത്ത് മാധ്യമ സ്വാതന്ത്ര്യം മാത്രമല്ല, എല്ലാ ജനാധിപത്യ അവകാശങ്ങളും ഏകാന്തമായ ഒരു ചെറുജ്വാല കണക്ക് അണയാൻ പോകുന്ന ഒരു സമയത്ത് കേരളവുമായി നിങ്ങൾ സമീകരിക്കുന്നു. ബഹുമാന്യനായ ശ്രീ എം ജി രാധാകൃഷ്ണൻ, മാപ്പർഹിക്കാത്ത തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത്. ഡോക്ടർ തോമസ് ഐസക് മോഡറേറ്ററായ സംവാദത്തിൽ കെ ജെ ജേക്കബ്, സരിതാ മോഹനബാമ, വി ബി പരമേശ്വരൻ, ടി ഗോപകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.